ഫഹ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ അല്ല കേട്ടോ, മിക്സഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഭയങ്കര ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് കടല എടുക്കാം. അപ്പോൾ ഈ കടല നന്നായി കഴുകിയിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കാം. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും കടല കുതിരാൻ വെക്കണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കടലയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിതൊരു കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് കടല എടുത്ത സെയിം പാത്രത്തിൽ കുറച്ച് ചെറുപയർ എടുക്കാം. അതേ പാത്രത്തിൽ തന്നെ കുറച്ച് പരിപ്പ് എടുക്കാം. പിന്നെ കുറച്ച് നുറുക്ക് ഗോതമ്പും സെയിം പാത്രത്തിൽ തന്നെ എടുക്കാം. ഇപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച കടലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നേരത്തെ എടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി കഴുകിയിട്ട് നമുക്ക് ഈ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച കടല നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരക്കണ്ട കേട്ടോ, ഒന്നും കൂടെ അരച്ചാൽ മതി. ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിന് തേങ്ങ ചെരുവ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലൊന്ന് കൊണ്ടുപോയി കറക്കിയിട്ട് നമുക്ക് 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുക്കണം. അതെടുത്തിട്ട് വരാം. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ഒരു 1/2 കിലോൻ്റെ അടുത്തുണ്ടാവും കേട്ടോ ശർക്കര, അതായത് 500 ഗ്രാം. അപ്പോൾ ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി നമുക്ക് ചെറുപയറും പരിപ്പും നുറുക്ക് ഗോതമ്പും വെന്തോ എന്ന് നോക്കാം. അപ്പോൾ ദാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി വേവിച്ച് മാറ്റി വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഈ നെയ്യിലോട്ട് ചേർക്കാം. ആദ്യം ചെറുപയറും പരിപ്പും നുറുക്ക് ഗോതമ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ കടല അരച്ച് വെച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്കിതിലോട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. നമ്മൾ ശർക്കരപ്പാനി ചേർക്കുമ്പോൾ എപ്പോഴും ഒന്ന് അരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിൽ കല്ലോ എന്തെങ്കിലും കഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അരിക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടും. ഇനി നമുക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പായസമൊക്കെ നന്നായി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് 3-ാം പാല് ചേർത്ത് കൊടുക്കാം. മൂന്നാം പാല് ചേർത്തിട്ട് നന്നായി തിളച്ച ശേഷം നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ 2-ാം പാല് ചേർത്തിട്ട് ഒരുപാടൊന്നും തിളക്കണ്ട കേട്ടോ. നമുക്ക് 1-ാം പാലും ചേർക്കാം. ഇനി ഒന്നാം പാല് ചേർത്ത ഉടനെ ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് സ്റ്റൗവിൻ്റെ തീ ഓഫ് ചെയ്യാം.
പിന്നെ തിളക്കാൻ പാടില്ല. നമ്മുടെ അടിപൊളി പായസം അതാ റെഡി ആയിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യമൊക്കെ നല്ല കുറുക്കുണ്ട്. ഇനി ചൂടാറുമ്പോൾ ഒന്നുകൂടി തിക്കായി വരും. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് മസ്റ്റായിട്ടും വേണം കേട്ടോ ഈ പായസത്തിന്. അപ്പോൾ ഇതൊരു ബ്രൗണിഷ് കളറാകുന്നത് വരെ നമുക്ക് ഈ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് അതും ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അവസാനമായി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഏലക്കാപ്പൊടിയാണ് കേട്ടോ. കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പായസത്തിൻ്റെ അടിപൊളി മണക്ക് മൂക്കിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നാൽ ശരി, ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.